വീണ്ടും ഒരിക്കൽ കൂടി ഇപ്രകാരം വചനവുമായി നിൽപ്പാൻ നിലവിനായ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേപോലെ ഇന്ന് എനിക്ക് ഇപ്രകാരം അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട അച്ഛനോടും എഡവേഷൻ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. വീണ്ടും ഇപ്രകാരം ഇവിടെ ഈ കൂട്ടായ്മയിലൊക്കെ ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അല്പനേരത്തെ ചെറിയ ധ്യാനത്തിനായി ഞാൻ ആധാരമായി എടുത്തത് ശമൂവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 50 വരെയുള്ള വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്നാൽ അതിലെ 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദാവീദ് ഫെലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുവുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്തീയ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ ഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യഹോവ യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. നിത്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇപ്രകാരം ഈ വെള്ളിയാഴ്ച വൈകുന്നേരം എഡവേഷൻ കൂട്ടായ്മയൊക്കെ ആയിട്ട് നീ ഒരു കൂടി വരുവാൻ നീ ഇവിടെ ഒരുക്കിയ അവസരങ്ങൾക്കും മുഖാന്തരങ്ങൾക്കും നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പസമയം നിന്റെ വചനത്തിന് മുൻപിലായിരിക്കട്ടെ, വചനത്തിലൂടെ നീ ഇവിടെ നിന്നോട് സംസാരിക്കണമേ. ബലഹീനനായ അടിയന്റെ വായിലെ വാക്കും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഹൃദ്യവും പ്രസാദകരവുമായിരിക്കണമേ. ആമേൻ. ഈ ഭാഗം വായിച്ചു കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ഈ 1 ശമൂവേൽ 17:1-50 വാക്യങ്ങളിൽ പറയുന്നത്. ദാവീദും ഗോലിയാത്തും സൺഡേ സ്കൂൾ കാലഘട്ടം മുതൽ വരെ തന്നെ നാം പാട്ടുകളിലൂടെയും കഥകളിലൂടെയും പഠിച്ചും കേട്ടും വന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ദാവീദും ഗോലിയാത്തും. ആ ഭാഗത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് 1-2 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ അത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. ആരായിരുന്നു ദാവീദ്? നമുക്കറിയാം, ഇശായിയുടെ ഏറ്റവും ഇളയ മകൻ, 8-ാമത്തെ പുത്രനാണ്. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു, ഒരു യോദ്ധാവൊന്നുമല്ല, ഒരു ആട്ടിടയനായിരുന്നു. ഒരു ഇളയ മകനായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പാമ്പർനെസ്സിനും ഒരു കെയറിംഗ് എല്ലാം ഏറ്റവും കൂടുതലൊക്കെ അനുഭവിച്ച് വളർന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ദാവീദ്. അതേസമയം ഗോലിയാത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഗോലിയാത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ താഴോട്ട് കുറച്ച് ഭാഗത്ത് വർണ്ണിക്കുന്നത് ഗോലിയാത്തിനെ കുറിച്ചാണ്. ഗോലിയാത്തിന്റെ ശരീര പ്രകൃതം എപ്രകാരമാണ്, ഗോലിയാത്തിന്റെ ആയുധങ്ങൾ എപ്രകാരമാണ്, അപ്രകാരം ഓരോരോ വർണ്ണനകൾ ഇവിടെ നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് ഗോലിയാത്തിന്റെ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. അപ്രകാരം ഒരു മല്ലനായ, ഗാത്തിൽ നിന്നുള്ള മല്ലനായ ഒരു മനുഷ്യനാണ് ഈ ഗോലിയാത്ത്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗോലിയാത്ത് എന്തിനാണ് അവിടെ വന്നത്, എന്താണ് ഗോലിയാത്തിന്റെ ഉദ്ദേശം. ഗോലിയാത്ത് കഴിഞ്ഞ 40 ദിവസമായിട്ട് അവിടെ തന്നെയുണ്ട്. ഇസ്രായേൽ രാജാവായ ശൗലിനെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ ഗോലിയാത്ത് നിൽക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാള്, അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിന്റെ അടിമകളായി നിന്നുകൊള്ളാം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഫെലിസ്തീരുടെ അടിമകളായി തീരണമെന്ന ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് കഴിഞ്ഞ 40 ദിവസമായിട്ട് ഗോലിയാത്ത് അവിടെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ചലഞ്ച് ആരും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ മാറി നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്കറിയാം ശേഷം എന്താണ് സംഭവിച്ചത്. ദാവീദ് വരികയാണ് അല്ലെ, ദാവീദ് വന്ന് ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുകയാണ്. എങ്ങനെയാണ് ദാവീദ് ഗോലിയാത്തിനെ കൊന്നത്? എല്ലാവർക്കും അറിയാം, കല്ലും കവിണയും, കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞാണ് ദാവീദ് ഗോലിയാത്തിനെ കൊന്നത്. നമുക്ക് വളരെ സുപരിചിതമായ ഭാഗം. പക്ഷേ ഒരു സംശയം നമുക്കവിടെ ന്യായമായും അവിടെ ഉടലെടുക്കണം. കാരണം അത്രയും വലിയൊരു സൈന്യം, സ്കിൽഡ് ആയിട്ടുള്ള ഒരു സൈന്യവും ജനങ്ങളുമുള്ള ഒരു ഇസ്രായേൽ ദേശത്ത് വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു ഈ കല്ല് വെച്ച് കല്ല് കവണയിൽ വെച്ചെറിയാൻ. അതറിയുന്ന ആരും ആ ദേശത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ദാവീദിന് മാത്രം അത് സാധിച്ചത്? അവിടെ
വേറെ ഒരു ഫാക്ടർ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫിയർ ഫാക്ടർ, ഒരു ഭയത്തിന്റെ വലിയൊരു ഫാക്ടർ അവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗോലിയാത്ത് അവിടെ നിന്ന സമയത്ത് മുതൽ തന്നെ ആ ഇസ്രായേൽ ജനത്തിനുള്ളിൽ വലിയൊരു ഭീതിയാണ്, അല്ലെങ്കിൽ ഒരു ഭയമാണ് ഗോലിയാത്ത് അവിടെ സൃഷ്ടിച്ചത്. നമുക്ക് 11-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഫെലിസ്തീന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 24-ാം വാക്യം പറയുന്നുണ്ട്, അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുന്നിൽ നിന്ന് ഓടി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും അവിടെ ഇസ്രായേലരുടെ മുൻപിൽ ഒരു ഗോലിയാത്ത് പ്രയോഗിച്ച ആയുധം എന്ന് പറയുന്നത് ഫിയറാണ്. ആ ഭയമാണ് ഈ 40 ദിവസവും ആ ഒരാളെ പോലും അങ്ങോട്ട് ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതെ തടഞ്ഞു നിർത്തുവാൻ ഇടയായത്. അവിടെയാണ് ദാവീദ് ധൈര്യത്തോടെ കറേജസ് ആയിട്ട് മുന്നോട്ട് ഇറങ്ങുവാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ നാം ന്യായമായി ചോദിക്കുകയാണെങ്കിൽ എപ്രകാരമാണ് ദാവീദ് ഗോലിയാത്തിനെ കൊന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പറയേണ്ടത് ദാവീദിന്റെ കറേജ്നസ് ആണ്, അവന്റെ ധൈര്യമാണ്. അതിനുശേഷമാണ് കല്ലും കവിണയും വരുന്നത്. ആ ഭയത്തെ അവൻ അവിടെ കല്ലും കവിണയും കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ ആ ഭയത്തെ അവൻ ഓവർകം ചെയ്ത് ദാവീദ് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഗോലിയാത്തിന്ന് മല്ലനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പല മല്ലന്മാരെയും പല പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ ജീവിക്കുന്നത്. പല തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതിസന്ധികളും മല്ലന്മാർ, അത്തരം പലതരം സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എപ്രകാരമായിരിക്കണം ഈ മല്ലന്മാരെ നാം നേരിടേണ്ടത്? ആ ഒരു ധൈര്യം എങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കേണ്ടത്? ഈ ധൈര്യം ദാവീദിന് എങ്ങനെ ലഭിച്ചു? ദാവീദിന് എങ്ങനെ ധൈര്യത്തോടെ ഈ ഗോലിയാത്തിനെ ഫേസ് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പൊ അതിനോട് ചേർന്ന് രണ്ട് മൂന്ന് ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഒരു ധൈര്യത്തോടെ ഇറങ്ങാതിരിക്കാനുള്ള ഒരു ബാരിയറായിട്ട് കുറെ തടസ്സങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ്. ഇളയ മകൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കാരിങ്ങും ഏറ്റവും താലോലിച്ച് വളർത്തിയ ഒരു മകനായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരം സംഘർഷഭരിതമായ സന്ദർഭങ്ങളൊന്നും ഫേസ് ചെയ്തൊരു പരിചയം ദാവീദിന് ഉണ്ടാവണമെന്നില്ല. ദാവീദ് ഒരു വാരിയർ അല്ലായിരുന്നു, ഒരു യോദ്ധാവൊന്നും അല്ലായിരുന്നു. ഒരുപാട് വാരിയേഴ്സ് അല്ല ഒരു ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു ധൈര്യത്തോട് മുന്നോട്ടിറങ്ങാൻ. പക്ഷേ അവിടെ ദാവീദ് മുന്നോട്ട് ഇറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മല്ലനെ ഫേസ് ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങുന്നതിന് സാധിക്കുന്നുണ്ട്. അതിന് ദാവീദിനെ സഹായിച്ച 1-ാമത്തെ പോയിന്റ് നമുക്ക് 26-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ആർ? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ആർ? ജീവനുള്ള ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം, ആ ഒരു വിശ്വാസമാണ് അവനെ ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങുവാൻ സാധിച്ചത്. ആ മല്ലന്റെ മുൻപിലും അവന്റെ ദൈവത്തിലുള്ള അവന്റെ വിശ്വാസവും പ്രത്യാശയുമാണ് മുന്നോട്ട് പോകാൻ അവനെ സഹായിച്ചത്. നമുക്കറിയാം ആ ഇസ്രായേൽ ജനം മുഴുവൻ കൂടെ നിന്നവരെല്ലാം സംസാരിച്ചത് ആ മല്ലനെ കുറിച്ചും മല്ലന്റെ സാധ്യതകളെ കുറിച്ചായിരുന്നു. പക്ഷേ ഇവിടെ ദാവീദ് ധൈര്യത്തോടെ ചോദിക്കുന്നത് എന്ത് ഭംഗിയുള്ള ഒരു ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്? ജീവനുള്ള ദൈവം, ആ ഒരു ആഡ്ജക്റ്റീവിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം എത്ര ഭംഗിയായിട്ടാണ് ദാവീദ് ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ദൈവം ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ പുറത്ത് എവിടെയോ ഉള്ള ഒരാളല്ല, എൻ്റെ കൂടെ എന്നോടൊപ്പം നിൽക്കുന്ന ജീവനുള്ള ദൈവം. ആ വലിയൊരു ഫെയ്ത്ത് ആണ് അവനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. ആ മല്ലനെക്കാട്ടിലും വലിയതായ ഒരു ദൈവം. ഇത്തരം മല്ലന്മാരെ കാണുന്നതായിട്ട് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു മല്ലന്റെ കൺസെപ്റ്റ് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 13:31-33 വാക്യത്തിൽ മോശ കനാൻ ദേശം മുറ്റുനോക്കുവാൻ ആളുകളെ അയച്ചിട്ട് അവർ ദേശം മുറ്റുനോക്കി തിരിച്ചു വന്നു കഴിയുമ്പോൾ ദേശത്തെ കുറിച്ച് അവിടെ കണ്ട അനാക്കിയ മല്ലന്മാരെ കുറിച്ച് അവർ വിവരിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നുണ്ട്. അവർ അവിടെ മല്ലന്മാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു, ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു,
ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ അവർ മല്ലന്മാരെ ഡിഫൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. മല്ലന്റെ മുൻപിൽ അവരെ വെട്ടുക്കിളിയായിട്ട് തോന്നിയെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലന്മാരെ കുറിച്ച് കാതിൽ ദുർവർത്തമാനമാണ് കേട്ടത് എന്ന് തോന്നി. ഈ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനത്തിന് അവരെ തന്നെ വെട്ടുക്കിളിയെ പോലെ ചെറുതായിട്ടും അവർ കേട്ട ദുർവർത്തമാനത്തിനും കൂടുതൽ ഫോക്കസ് കൊടുത്തു. എന്നാൽ ദാവീദ് അവിടെ വെട്ടുക്കിളിയെ പോലെയല്ല, അതിനേക്കാളിലും വലിയ ഈ മല്ലനേക്കാട്ടിലും വലിയൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോയി. അതേപോലെ ദുർവർത്തമാനം ഇസ്രായേലിലെ ജനം കൂടുതൽ കേട്ടപ്പോൾ ദാവീദ് അവിടെ വിശ്വസിച്ചത് എൻ്റെ ദൈവം സുവാർത്തയുടെ ദൈവമാണ്, ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊരു പ്രത്യാശയോട് മുന്നോട്ട് പോകുവാൻ ഇവിടെ ദാവീദ് തയ്യാറാകുന്നുണ്ട്. ആ ദൈവത്തിൽ മുന്നോട്ട് ആഞ്ഞു മുന്നോട്ട് പോയത് കൊണ്ടാണ് അവനെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പോയ കാലത്തെ കുറിച്ചുള്ള ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ചുള്ള അവന്റെ ഓർമ്മ. 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ഈ ശൗൽ രാജാവിന്റെ മുന്നിലേക്ക് ദാവീദ് ചെന്ന് ഈ മല്ലനെ നേരിടാൻ ഞാൻ പോകാമെന്ന് പറയുമ്പോൾ ശൗലിനറിയാം ഇതൊരു ചെറിയ കൊച്ചു പയ്യനാണ്, ഈ മല്ലന്റെ മുന്നിൽ ചെന്ന് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ മല്ലൻ ഒരു പക്ഷേ ഈ പയ്യനെ ഇല്ലാതാക്കി കളയുവാനും സാധ്യതയുണ്ട്, എന്ത് ധൈര്യത്തിലാണ് ഇവനെ പറഞ്ഞുവിടേണ്ടത്, ഒരു പടച്ചട്ട പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയാത്ത ഈ പയ്യൻ എന്തിനാണ് പോകുന്നത്, നീ എന്തിനാണ് വന്നത്, സഹോദരങ്ങളുടെ വിവരം അന്വേഷിക്കാനല്ലേ വന്നത്, അത് അന്വേഷിച്ചിട്ട് വീട്ടിൽ പോയാൽ പോരെ എന്നൊരു ശൈലിയിൽ ദാവീദിനെ അനുനയിപ്പിക്കാൻ ശൗല് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശൗൽ ദാവീദ് പറഞ്ഞ മറുപടിയായിരുന്നു ഈ 37-ാം വാക്യത്തിൽ പറയുന്നത്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. അവന്റെ ജീവിതത്തിൽ അവനെ ദൈവം നടത്തിയ ആ വിധങ്ങൾക്കും വഴികൾക്കും എല്ലാം അവൻ കണക്ക് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ദൈവം തന്നെ നടത്താൻ മതിയായവനാണെന്നുള്ളൊരു വലിയ ബോധ്യം അവനിൽ ഒരു വലിയ ധൈര്യം സൃഷ്ടിച്ചു. ആ ഗോലിയാത്തിനെ നേരിടുവാനുള്ള ഒരു ധൈര്യം, ഈ ദൈവം എന്നെ നടത്താൻ മതിയായവനാണെന്നുള്ളൊരു വിശ്വാസം, അത് ഗോലിയാത്ത് ദാവീദിന് ഒരു പ്രതീക്ഷ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മല്ലനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ ദാവീദ് ഇവിടെ സിംഹത്തിന്റെയും കരടിയുടെയും മുന്നിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ച വിധങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തിലൂടെ അവൻ മുന്നോട്ട് പോകുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ഒരു അക്കൗണ്ട് ബുക്ക് നമുക്ക് സൂക്ഷിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചുരിഞ്ഞ നന്മകളെ കുറിച്ചെല്ലാം ഓർമ്മയുള്ളവരായിരിക്കണം. അപ്രകാരം ഓർമ്മകളെ പേറി മുന്നോട്ട് പോകുമ്പോഴേ അവനിൽ കൂടുതൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ഏറ്റവും അവസാനമായി 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, തന്റെ മുൻപിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ ദാവീദ് ശ്രമിച്ചത് തന്റെ ഹീറോയിസം കാണിക്കാനല്ല, തന്റെ ഈ കർമ്മത്തിലൂടെ ദൈവനാമം മഹത്വീകരിപ്പാൻ തനിക്ക് ലഭിക്കുന്ന ഒരു അവസരമായിട്ടാണ് ദാവീദ് അതിനെ കണ്ടത്. ആ 45 മുതൽ 47 വരെ കുറിവാക്യമായി വായിച്ച ഭാഗമാണ്. ആ ഭാഗം വായിച്ചു കേട്ടാൽ നമുക്ക് മനസ്സിലാകും എത്ര തവണ അവിടെ ദാവീദ് യഹോവയെന്നും ദൈവമെന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിലൂടെ തന്റെ ആ ഒരു ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, ആ ദൈവത്തിന്റെ മഹത്വം സകലർക്കും അറിയിക്കുവാൻ ഇവിടെ ദാവീദ് തയ്യാറാകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം തന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെയും തന്റെ മുന്നിൽ വന്ന മല്ലന്മാരുടെ ഈ സിറ്റുവേഷനെയും അപ്രകാരം ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ഇവിടെ ദാവീദ് തയ്യാറാവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം നാം ഓരോ പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ലോകം മുഴുവൻ ഒരു പ്രതിസന്ധിയുടെ നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവന്റെ ക്രിസ്തുവിന്റെ അനുയായിയായ നമ്മുടെ റെസ്പോൺസ് എപ്രകാരമായിരിക്കണം, മല്ലന്മാരെ നേരിടുമ്പോൾ പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എപ്രകാരമായിരിക്കണമെന്ന് അവന്റെ അനുയായി എന്ന രീതിയിൽ നാം ഏറെ ചിന്തിക്കേണ്ടതാണ്. ക്രിസ്തു ശിഷ്യന്മാരെന്ന രീതിയിൽ നമ്മുടെ റെസ്പോൺസ് എപ്പോഴും ഒന്ന് അവനോട് ഒപ്പമായിരിക്കുക, രണ്ട് അവന് വേണ്ടിയായിരിക്കുക. ക്രിസ്തുവിനോടൊപ്പം നടക്കുക, ക്രിസ്തുവിന് വേണ്ടി നടക്കുക. അപ്രകാരം ഒരു റെസ്പോൺസ് നമ്മളിൽ നിന്ന്
ഉണ്ടാകുവാൻ ഇടയാകണം. ക്രിസ്തുവിനോടൊപ്പമായിരിക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമ പുസ്തകത്തിലെ ജോസഫിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരിക. ജോസഫിനെ കുറിച്ച്, ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാലൊക്കെ നമുക്കറിയാം ഇത്രയേറെ സംഘർഷത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ പഴയ നിയമ പുസ്തകത്തിലല്ല. പക്ഷേ ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ടാഗ് ലൈൻ എഴുതാൻ പറഞ്ഞാൽ അവിടെ എഴുതുന്നത് ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനോട് പറയുകയാണ് ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആ ഒരു ടാഗ് ലൈനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ അവിടെ പോത്തിഫറിന്റെ ഭവനത്തിൽ ടെംപ്റ്റേഷനിൽ അകപ്പെട്ടു പോയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ജയിലിൽ കിടന്നപ്പോഴും അവൻ ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ എല്ലാ വീഴ്ചകളിലും ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു. വീഴ്ചകളിൽ മാത്രം നാം ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ആ ഒരു ഡിവൈൻ പ്രസൻസും ആ ഒരു ടച്ചും പലപ്പോഴും നാം ഫോക്കസ് ചെയ്യാൻ മറന്നുപോകുന്നു. ജോസഫ് അവനോടൊപ്പമായിരിക്കുക. അതേപോലെ രണ്ടാമത് നാം ചിന്തിക്കുക, അവന് വേണ്ടിയായിരിക്കുക. നാം ആരെ അനുഗമിക്കുന്നു, ആരെ നമസ്കരിക്കുന്നു, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരണം. അവന്റെ ശൈലി നമ്മുടെ ശൈലിയാക്കി തീരണം. ഒരിക്കൽ ഒരു അച്ഛന്റെ അടുത്ത് ഒരു സ്ത്രീ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വന്നു. ചോദ്യങ്ങൾ ഓരോന്നായിട്ട് അച്ഛനിങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു മിനിറ്റ്, എനിക്ക് അച്ഛന്റെ ഉത്തരങ്ങളല്ല കേൾക്കേണ്ടത്, ഇതേ ചോദ്യം ഞാൻ ക്രിസ്തുവിനോടാണ് ചോദിച്ചിരുന്നെങ്കിൽ ക്രിസ്തു എപ്രകാരമായിരിക്കും ഈ ചോദ്യത്തിന് മറുപടി പറയുക, അതാണ് എനിക്ക് അറിയേണ്ടത്. നമ്മൾ എന്തായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എപ്രകാരം റിയാക്ട് ചെയ്യുമോ, നമ്മുടെ റെസ്പോൺസ്, അതല്ല നാം ലോകത്തിനെ കാണിക്കേണ്ടത്. നാം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു ആണെങ്കിൽ ഈ സാഹചര്യത്തിൽ എപ്രകാരം റെസ്പോൺസ് ചെയ്യും, അല്ലെങ്കിൽ നാം അവനെ അനുകരിച്ച് അനുകരിച്ച് അവന്റെ രൂപവും ഭാവവും അവന്റെ ഗന്ധവും നമ്മളിൽ ഉണ്ടാകണം. അപ്രകാരമേ നമുക്കൊരു യഥാർത്ഥമായ ക്രിസ്തീയ റെസ്പോൺസ് നമ്മളിൽ ഉണ്ടാകുവാൻ സാധിക്കത്തുള്ളൂ. അപ്രകാരം ഒരു നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ അവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഗോലിയാത്തിനെ ഫേസ് ചെയ്ത സമയത്തും അവൻ അവന്റെ ഫെയ്ത്തിനെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സകലർക്കും കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ അത്തരം ഒരു റെസ്പോൺസ് ദാവീദ് ഇവിടെ സ്വീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ അപ്രകാരം ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നാം ഈ പ്രതിസന്ധിയുടെ നാളുകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മല്ലന്മാരുടെ സാന്നിധ്യമൊക്കെ നാം അറിയുമ്പോഴും തിരിച്ചറിയുമ്പോഴും ഒക്കെ അവയിലെല്ലാം അതിനെല്ലാം മതിയായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ ഏതൊരു പ്രശ്നത്തെക്കാളും വലിയവനായ ദൈവം എന്നോടൊപ്പം ഉണ്ട്. ആ ദൈവത്തോടൊപ്പം നടക്കുവാൻ, അവന് വേണ്ടി നടക്കുവാൻ ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്രകാരം നല്ലൊരു ക്രിസ്ത്യൻ റെസ്പോൺസ് ലോകത്തിന് മുമ്പ് കാഴ്ചവെക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വലിയവനായ ദൈവം ഈ നാളുകളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.